കാര്യങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കി പറയുക എന്നതും ആ പറഞ്ഞതിൽ ഏതെങ്കിലും തരത്തിൽ അബദ്ധം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തിരുത്തി പറയുക എന്നതും നിലപാടിന്റെ ഭാഗമാണ് നല്ല നിലപാടുകൾ ഉള്ളവർക്ക് മാത്രമേ ഈ ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ നിഷ്പക്ഷം നിലപാടെന്ന ഓമനപ്പേരിൽ ഒരുപാട് വീഡിയോകളും ഒരുപാട് അഭിപ്രായങ്ങളും പങ്കുവെക്കുന്ന ഡോക്ടർ അനിൽ മുഹമ്മദ് കഴിഞ്ഞ കൊല്ലത്തിൽ നിന്ന് വളരെ വ്യത്യസ്തനായി ഈ കൊല്ലത്തെ നബിദിനം വന്നപ്പോൾ അദ്ദേഹത്തിന്റെ നിലപാടുകൾക്ക് ഒരുപാട് മാറ്റം സംഭവിച്ചിട്ടുണ്ട് ആ മാറ്റങ്ങളെ സന്തോഷത്തോടു കൂടി ഞാൻ നോക്കി കാണുകയും അതിനെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു എങ്കിൽ പോലും കഴിഞ്ഞ കൊല്ലങ്ങളിൽ അദ്ദേഹം പറഞ്ഞ പല അബദ്ധങ്ങളും തിരുത്തിയിട്ടില്ല എന്ന വേദന പങ്കുവെക്കുകയും ചെയ്യുകയാണ് എന്താണ് സംഭവം സമൂഹ മാധ്യമങ്ങളിലൂടെ പല കാര്യങ്ങളും വാർത്തകളായും വീഡിയോകളായും പ്രചരിക്കും എന്നാൽ അങ്ങനെ പ്രചരിക്കുന്ന കാര്യങ്ങളുടെ വസ്തുത അന്വേഷിക്കാതെ അഭിപ്രായം പറയുന്നതിനെയാണ് അദ്ദേഹം തിരുത്തുന്നതും എതിർക്കുന്നതും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരുപാട് വിഷയങ്ങൾ വരാറുണ്ട് വീഡിയോകൾ വരാറുണ്ട് ഈ വിഷയങ്ങളും വീഡിയോയും ഒക്കെ വരുമ്പോൾ സ്വാഭാവികമായി അത് പങ്കുവെക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്നവർ ഒരു ഉത്തരവാദിത്വവുമില്ലാതെ നമ്മുടെ മനസ്സിലുള്ള എന്തെങ്കിലും പകയോ വൈരാഗ്യമോ വ്യത്യസ്ത അഭിപ്രായമോ ഉണ്ടെങ്കിൽ എന്നാൽ പിന്നെ അതങ്ങോട്ട് കത്തിപ്പടരട്ടെ എന്ന് വിചാരിച്ച് പങ്കുവെക്കുന്ന ഒരുതരം അന്ധമായ വിരോധത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ശൈലിയുണ്ട് എത്ര മനോഹരമായ വാക്കുകളാണ് ഇദ്ദേഹത്തിൻ്റെത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്ന വീഡിയോകൾ പങ്കുവെക്കുമ്പോൾ ഒരു ഉത്തരവാദിത്വമില്ലാതെ നമ്മുടെ മനസ്സിലുള്ള ഇഷ്ടത്തിനും അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള പകയുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നവർ ഇത് ശരിയല്ല എന്ന നിലപാടാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം തുറന്നു പറഞ്ഞത് ഇങ്ങനെ തുറന്നു പറയാനുള്ളതിൻ്റെ കാരണമെന്താണ് കോതമംഗലത്തിനടുത്ത് മടിയൂർ എന്ന് പറയുന്ന മഹല്ലിൽ ഒരു തല്ല് നടന്നു കൂട്ടത്തല്ലായിരുന്നു പോലീസ് അതിനെതിരെ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് ആ തല്ല് നടക്കുന്ന വീഡിയോകൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പലരും പ്രചരിപ്പിച്ചു അതിനെയാണ് ഇദ്ദേഹം ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ച് എതിർക്കുന്നത് ഈ ഒരു ദിനവുമായി ബന്ധപ്പെട്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ പോലും ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരു 10,000-ഓ 20,000-ഓ ഇടങ്ങളിൽ വ്യത്യസ്തമായ ഒരുപാട് നന്മകളും സ്നേഹത്തിൻ്റെ കാഴ്ചകളും അതോടൊപ്പം തന്നെ വിദ്വേഷത്തിൻ്റെ കാഴ്ചകളും അതിലാസ്വദിക്കുന്നവരുമൊക്കെ ധാരാളമായി വരുന്നുണ്ട് അത്തരം വിഷയങ്ങളെക്കുറിച്ചോ ഇനി ദേശീയ തലത്തിലുള്ള എന്തെങ്കിലും മനുഷ്യ നന്മയോ മനുഷ്യ സ്നേഹമോ ഒന്നുമല്ല വിഷയം ഈ പറഞ്ഞ നിബിധനത്തിനൊരു അടി നടന്നു എന്ന് പറയുന്നത് ഈ വിശ്വാസത്തിൽ തന്നെ ഉള്ളവർക്ക് പ്രചരിപ്പിക്കുമ്പോൾ എന്തൊരു സന്തോഷമാണ് കിട്ടുന്നത് അതുപോലും ബോധ്യപ്പെടാത്ത നിലയിലാണ് ചെയ്യുന്നത് വളരെ ശരിയാണ് 10,000-ഓ 20,000-ഓ ഇടങ്ങളിൽ ഒരുപാട് നന്മകൾ നടന്നിട്ടും അതൊന്നും കാണാതെ എവിടെയോ നടന്ന ഒരൊറ്റപ്പെട്ട സംഭവത്തിൻ്റെ വീഡിയോകൾ ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന കുറേ ആളുകളുണ്ട് സത്യത്തിൽ നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട ഒരു കൂട്ടത്തല്ലല്ല കോതമംഗലത്തിനടുത്ത മടിയൂർ മഹല്ലിൽ അന്ന് നടന്നത് മറിച്ച് അവിടെ കുറേ നാളുകളായി നിലനിൽക്കുന്ന പഴയ കമ്മിറ്റിക്കാരും പുതിയ കമ്മിറ്റിക്കാരും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമാണ് ആ അഭിപ്രായ വ്യത്യാസം നബിദിനത്തിൻ്റെ അന്ന് തല്ലായി മാറുകയായിരുന്നു ഇത് ഈ നബിദിന ചോറുവിളമ്പലിലുള്ളതല്ല ഇത് ഇത് കോതമംഗലത്തിനടുത്ത് മടിയൂർ എന്ന് പറയുന്ന മഹലിൽ കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് അവിടുത്തെ പള്ളിക്കമ്മിറ്റി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതായത് മഹലിലെ പരമ്പരാഗത കുടുംബാംഗങ്ങൾ ആണ് പള്ളി ഭരണാധികാരികളായിട്ട് വരാവുള്ളൂ അല്ലാതെ സാധാരണക്കാരാളുകൾക്ക് വരാൻ പാടില്ല എന്ന രീതിയിലുള്ളൊരു തീരുമാനമാണ് അവർ എടുത്തതും അത് മറ്റുള്ളവർ തള്ളിക്കളയൊക്കെ ചെയ്ത് അങ്ങനെ അവിടെയുള്ളൊരു പ്രാമാണിക കുടുംബം അതിൻ്റെ ആധിപത്യം പിടിച്ചെടുക്കാൻ നോക്കിയെങ്കിലും അത് നടപടിയാകാത്തതിൻ്റെ ഒരു ചൊറിച്ചിലും ഒരു വിഷമമൊക്കെ മഹലിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴും ഉള്ളത് അതിൻ്റെ ഫലമായിട്ട് ഇമാമിനെ നിയമിക്കാനോ ഒക്കെ വളരെ വൈകിപ്പോവുകയും 1-2 ആഴ്ചയൊക്കെ മദ്രസ തുറന്നിട്ടും മദ്രസ പ്രവർത്തിപ്പിക്കാനാവാത്ത ഒരു സാഹചര്യമൊക്കെ ഈ കഴിഞ്ഞ വർഷം ഇങ്ങനെയൊക്കെയാണ് വസ്തുതയെങ്കിലും പലരും ഇപ്പോഴും നബിദിനത്തിൻ്റെ അന്ന് ചോറ് കിട്ടാത്തതിൻ്റെ പേരിൽ തമ്മിത്തല്ലുന്ന
മുസ്ലിമീങ്ങളെന്നോ സുന്നികളെന്നോ ഖുറാഫികളെന്നോ അങ്ങനെ പല രീതിയിലും പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ അദ്ദേഹം പറഞ്ഞ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്ന വീഡിയോകൾ ഒരു ഉത്തരവാദിത്തവുമില്ലാതെ പ്രചരിപ്പിക്കുക എന്ന് പറഞ്ഞ നിലപാട്, ഈ നിലപാട് അനിൽ മുഹമ്മദ് വളരെ ആത്മാർത്ഥമായി പറഞ്ഞതാണെങ്കിൽ താങ്കൾ കഴിഞ്ഞ നബി ദിനത്തിന് ഇതേ സമയത്ത് താങ്കളുടെ ഇതേ ചാനലിലൂടെ തന്നെ പ്രചരിപ്പിച്ച പല വീഡിയോകളുമുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് അതിൻ്റെ വസ്തുതയെന്ന് അറിയാതെ താങ്കൾ പ്രചരിപ്പിച്ചു. അതിൻ്റെ വസ്തുതകൾ വ്യക്തമാക്കി തന്നിട്ടും തിരുത്താനുള്ള മനസ്സുപോലും താങ്കൾ ഇതുവരെ കാണിച്ചിട്ടില്ല. ഈ കൊല്ലത്തെ താങ്കളുടെ നിലപാടിൽ നിന്ന് എത്രയോ വ്യത്യസ്തമായിരുന്നു കഴിഞ്ഞ കൊല്ലത്തെ താങ്കളുടെ നിലപാട്. പക്ഷെ ഇനിയുള്ള ദൃശ്യങ്ങൾ കാണുമ്പോൾ ഇതൊക്കെ എന്ത് എന്ന് തോന്നിപ്പോവും. ഇത് ഒരു ഹൈന്ദവ വിശ്വാസത്തിൽ ഉള്ള സഹോദരൻ ഭക്ഷണം വാങ്ങാനായി ക്യൂ നിൽക്കുന്നവർക്ക് ലഡു വിതരണം ചെയ്യുന്നതാണ്. സത്യം പറഞ്ഞാൽ എത്തിമക്കളെ പോലെ പൊരി വെയിലത്ത് അങ്ങനെ ഉജീനം വാങ്ങാനായി ക്യൂ നിൽക്കുന്നത് കണ്ടാൽ ഏത് സഹോദരന്റെയും കരളലിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. സത്യത്തിൽ അതൊരു നബിദിന റാലിയാണ്. ആ റാലി നടന്നു പോകുമ്പോൾ ഒരു ഹൈന്ദവ സഹോദരൻ മധുരം വിതരണം ചെയ്യുന്നതാണ്. അതിനെയും താങ്കൾ പരിഹസിക്കുന്നുണ്ട്. അവരുടെ ആ നിൽപ്പ് കണ്ടപ്പോൾ സഹതാപം തോന്നി കൊടുത്തതാണ് എന്ന രീതിയിൽ പരിഹസിച്ച് താങ്കൾ ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. വളരെ മോശമായ നിലപാടാണ്. എന്നാൽ ആ നിലപാടിൽ നിന്ന് താങ്കൾ ഈ വർഷം ഒരുപാട് മാറിയിരിക്കുന്നു. നബിദിനവുമായി ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിലും ഈ ഭക്ഷണപ്പൊതി വിതരണം ധാരാളമായുണ്ട്. ചിലയിടത്ത് ബിരിയാണി, മറ്റു ചില സ്ഥലങ്ങളിൽ നെയ്ച്ചോറും ഇറച്ചിയും, അതുപോലെ തന്നെ വ്യത്യസ്തമായ വിഭവങ്ങൾ, ചില സ്ഥലങ്ങളിൽ പൊറോട്ടയും ഇറച്ചിയും ഒക്കെ വിതരണം ചെയ്യാറുണ്ട്. അത് യാത്രക്കാർക്കും വരുന്നവർക്കും നാട്ടിലുമൊക്കെ കൊടുക്കുന്ന ഒരു പതിവ് രീതിയുമുണ്ട്. ഇത്തവണയും നിവേദനത്തിന് അത്തരം ചില സംഗതികളുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് ചില വിചിത്രമായ FB പോസ്റ്റുകൾ കാണാനിടയായി. അതാദ്യം കാണാം. അങ്ങനെ അദ്ദേഹം ഫേസ്ബുക്കിലൂടെ പ്രചരിച്ച ഒന്ന് രണ്ട് വീഡിയോകളും തുടർന്നു പറയുന്നുണ്ട്. ഒന്ന്, ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് കണ്ണൂരിലേക്ക് കാർ മാർഗം യാത്ര ചെയ്ത ഒരു ഹൈന്ദവ സഹോദരിക്ക് പൊന്നാനിയിൽ വെച്ച് കാർ കൈ കാണിച്ച് നിർത്തി നെയ്ച്ചോറും ഭക്ഷണവും കൊടുത്ത വീഡിയോയാണ്. മറ്റൊന്ന്, വേറൊരു ഹൈന്ദവ സഹോദരി ബിരിയാണിയുടെ മണമടിച്ച് ആ ബിരിയാണിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു വീഡിയോയാണ്. ഇത് രണ്ടും അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ട് അതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ നിലപാട് പറഞ്ഞത് ഇങ്ങനെയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഭക്ഷണം നൽകുന്ന കാര്യത്തിലും സാമ്പത്തിക സഹായം ചെയ്യുന്ന കാര്യത്തിലുമൊക്കെ ഈ സമൂഹങ്ങൾക്കിടയിൽ വിശ്വാസത്തിൻ്റെ ഒരു മനോഹര മാതൃകയുണ്ട് എന്നുള്ളത് സത്യമാണ്. അപ്പോൾ ഇങ്ങനെ ഭക്ഷണം കൊടുക്കലും മറ്റുമൊക്കെ വിശ്വാസത്തിൻ്റെ മനോഹരമായൊരു മാതൃകയാണ്, അത് സത്യമാണ് എന്ന നിലപാടാണ് അനിൽ മുഹമ്മദ് ഈ വർഷം സ്വീകരിച്ചത്. എന്നാൽ ഇത്തരത്തിൽ ഭക്ഷണം കൊടുക്കുന്നതിനെക്കുറിച്ചുള്ള അനിൽ മുഹമ്മദിൻ്റെ കഴിഞ്ഞ കൊല്ലത്തെ നിലപാട് ഇതായിരുന്നു. രണ്ടാമതായി, ആത്മാഭിമാനം മുറിവേൽപ്പിക്കത്തക്ക നിലയിൽ ആൾക്കൂട്ടങ്ങളെ സൃഷ്ടിച്ച് ഒരുതരം അരാജകത്വവും ഭിക്ഷ സംസ്കാരവും വളർത്തുന്ന മറ്റൊരു സംഗതി. ഭിക്ഷ സംസ്കാരമെന്നാണ് അദ്ദേഹം ഇത്തരത്തിൽ ഭക്ഷണം വിതരണം ചെയ്യുന്നതിനെയും അത് വാങ്ങുന്നതിനെയും കുറിച്ച് പരാമർശിക്കുന്നത്. അതിൽ നിന്ന് അദ്ദേഹം എത്രയോ മാറിയിരിക്കുന്നു. നല്ല കാര്യം തന്നെയാണ്. ഇതുപോലെ താങ്കൾ മാറേണ്ടതും തിരുത്തി പറയേണ്ടതുമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ കൊല്ലം നബിദിനാഘോഷത്തിൻ്റെ ഭാഗമെന്ന രീതിയിൽ താങ്കൾ താങ്കളുടെ ചാനലിലൂടെ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട റാലിയും കലാശക്കൊട്ടും അവരുടെ പാട്ടും കൂത്തുമൊക്കെ താങ്കൾ നബിദിനാഘോഷമെന്ന രീതിയിൽ അവതരിപ്പിച്ചിരുന്നു. പച്ച നിറമുള്ള വാഹനം ഉപയോഗിക്കുകയോ മാഷാ അല്ലാ സ്റ്റിക്കർ അടിക്കുകയോ ചെയ്താൽ ഞങ്ങളെ കുറ്റപ്പെടുത്തരുത്. ഇത് ഞങ്ങളുടെ പ്രവാചക അനുരാഗമാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇനി കാണാൻ പോകുന്നത്. പ്രത്യേകിച്ച് പുതിയ തലമുറയിലെ കുട്ടികളുടെ പ്രവാചക സ്നേഹം.
ഇത് സത്യത്തിൽ നബിദിന റാലിയുമായി ബന്ധപ്പെട്ട് നടന്നതാണോ? ആണെങ്കിൽ എവിടെയാണ് നടന്നത്? ഏത് മഹല്ലിൻ്റെ കീഴിലാണ് നടന്നത്? ആരാണിതിൻ്റെ സംഘാടകർ? താങ്കൾ അന്വേഷിച്ചോ? താങ്കൾ അന്ന് ഒരു ഉത്തരവാദിത്വവുമില്ലാതെയല്ലേ അനിൽ മുഹമ്മദ് ഇത് നബിദിനാഘോഷ റാലിയാണ് എന്ന രീതിയിൽ അങ്ങയുടെ ചാനലിലൂടെ പ്രചരിപ്പിച്ചത്? താങ്കളത് തിരുത്തിയോ? ഇല്ലല്ലോ. മാത്രമല്ല, താങ്കൾ കൈകൊട്ടി പാടി പരിഹസിച്ച ഒരു വീഡിയോ ക്ലിപ്പ് കൂടിയുണ്ട്. അലിയാരേ ഇത് പുലിയാരേ, ഞങ്ങളുടെ പുലിയാരേ ഇത് അലിയാരേ. അലിയാരേ ഇത് പുലിയാരേ, ഞങ്ങളുടെ പുലിയാരേ ഇത് അലിയാരേ. ഇത് നബിദിന റാലിയുമായി ബന്ധപ്പെട്ട് നടന്നതാണോ? ആണെങ്കിൽ ഏത് സ്ഥലത്ത് നടന്നതാണ്? ഏത് മഹലിൽ നടന്നതാണ്? ഏത് സംഘടനയുടെ കീഴിൽ നടന്നതാണ്? താങ്കൾ അന്വേഷിച്ചോ? താങ്കൾ അന്വേഷിക്കാതെ ഒരു ഉത്തരവാദിത്വവുമില്ലാതെയല്ലേ ഈ വീഡിയോ ഇറക്കിയത്? സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരുപാട് വിഷയങ്ങൾ വരാറുണ്ട്, വീഡിയോകൾ വരാറുണ്ട്. ഈ വിഷയങ്ങളും വീഡിയോയും ഒക്കെ വരുമ്പോൾ സ്വാഭാവികമായി അത് പങ്കുവെക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്നവർ ഒരു ഉത്തരവാദിത്വവുമില്ലാതെ നമ്മുടെ മനസ്സിലുള്ള എന്തെങ്കിലും പകയോ വൈരാഗ്യമോ വ്യത്യസ്ത അഭിപ്രായമോ ഉണ്ടെങ്കിൽ എന്നാൽ പിന്നെ അതങ്ങോട്ട് കത്തിപ്പടരട്ടെ എന്ന് വിചാരിച്ച് പങ്കുവെക്കുന്ന ഒരുതരം അന്ധമായ വിരോധത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ശൈലിയുണ്ട്.